നമസ്കാരം. ഷുഗർ മാറുമോ എന്നുള്ള വളരെ വളരെ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ രസം തോന്നി ഈ ചോദ്യം കേട്ടിട്ട്. വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ പതിപ്പിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. എൻ്റെ നല്ല എൻ്റെ എന്താ എന്തായാലും പറയുക, എനിക്കത് എങ്ങനെ പ്രതികരിക്കണം എന്ന് മനസ്സിലായില്ല ഈ ചോദ്യം കേട്ടിട്ട്. അതായത് ഷുഗർ മാറുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള ഷുഗർ മാറുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് അതിനോട് ഒരു ഒരു സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ഫലിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫലിതമായ എന്ന രീതിയിലാണ് ഞാൻ അതിനോട് ആദ്യം പ്രതികരിച്ചത്. കാരണം അങ്ങനെ ഷുഗർ മാറിയെങ്കിൽ നിങ്ങളും ഞാനോടൊക്കെ ജീവനോടെ ഉണ്ടാവില്ല, അതാണ് സത്യം. അപ്പോൾ ഷുഗർ മാറാൻ പാടില്ല, ഷുഗർ മാറില്ല, ജീവനുള്ളിടത്തോളം കാലം ഷുഗർ മാറില്ല, അത് ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ഷുഗർ മാറുമോ എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം ഇല്ല. ഇനി നിങ്ങൾക്കിപ്പോൾ കാര്യം പിടികിട്ടി കാണും, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും പിടികിട്ടി. അതായത് നിങ്ങളുടെ ഉദ്ദേശ പ്രമേഹം മാറുമോ എന്നുള്ളത്. ഇതിന് പല ഉത്തരങ്ങളുമുണ്ട്. പ്രമേഹം മാറുമോ എന്നുള്ള ചോദ്യം വരുമ്പോഴേക്കും സംഗതി സങ്കീർണമായി. അതായത് ഷുഗർ മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരമുണ്ടായിരുന്നു, മാറില്ല, മാറാൻ പാടില്ല, മാറിക്കഴിഞ്ഞാൽ ജീവനുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, പ്രമേഹം മാറുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഏത് തരത്തിലുള്ള പ്രമേഹം, ഏത് ഘട്ടത്തിൽ ഉള്ള പ്രമേഹം എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള പ്രമേഹത്തെക്കുറിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം നിങ്ങൾക്ക് ഈ ചാനൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതോടെ മനസ്സിലായി കാണും. ടൈപ്പ് 1 പ്രമേഹം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ തന്നെ കോശങ്ങളുടെ നേരെ തിരിയുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം ശരീരത്തിൽ തന്നെ ഉത്ഭവിക്കുന്ന പല രോഗങ്ങളെ പോലെ തന്നെ ശരീരം തന്നെ വേലി തന്നെ വിളതിന്നുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ വേലി ഈ വിള തിന്നുന്നത് എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതും ചിലരുടെ ശരീരത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ വേലി വിള തിന്നുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇനിയും കുറേ മനസ്സിലാക്കാനുണ്ട്. അതിനാൽ ടൈപ്പ് 1 പ്രമേഹം മാറുമോ എന്നുള്ള ചോദ്യത്തിന് ആസ് ഓഫ് നൗ ഈ സംസാരിക്കുന്ന വേളയിൽ മാറില്ല, ടൈപ്പ് 1 പ്രമേഹം മാറില്ല, അതന്നെ ഉത്തരം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. രണ്ടാമത്തേത്, സർവ്വസാധാരണമായി നമ്മൾ കാണുന്ന ടൈപ്പ് 2 പ്രമേഹം. അതായത് 90 മുതൽ 95% വരെ പ്രമേഹ രോഗികളിൽ കാണുന്ന തരത്തിലുള്ള പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹമാണ് നിങ്ങളുടെ എന്താ പാരമ്പര്യ ഘടകത്തിൻ്റെ ഫലമായിട്ടും, അതായത് അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ആ ടൈപ്പ് പ്രമേഹം. പിന്നെ നിങ്ങൾ വ്യായാമം ചെയ്യാതെ കൊണ്ടിരിക്കുന്ന വരുന്ന പ്രമേഹം, അതേപോലെ നിങ്ങൾ ഭക്ഷണ ക്രമീകരണം വരുത്താതെ ഇരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന പ്രമേഹം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിയന്ത്രണമുണ്ട്. നിങ്ങൾക്ക് അതിനെ ഒരു വലിയ പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളുടെ സ്വാധീനം ചെലുത്താൻ പറ്റും. ആ പ്രമേഹം വരണോ വേണ്ടയോ എന്നുള്ള വലിയൊരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അഥവാ വരുമെങ്കിൽ തന്നെ ഏകദേശം ഏത് പ്രായത്തിലായിരിക്കും വരുന്നത് എന്നുള്ളതും ഒരു വലിയ പരിധിവരെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ടൈപ്പ് 1 നമ്മുടെ കയ്യിലൊന്നുമല്ല കടിഞ്ഞാനിരിക്കുന്നത്, ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രകൃതിയിലോ എങ്ങനെ വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. ടൈപ്പ് 2 കടിഞ്ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് ടൈപ്പ് 2 വരണോ വേണ്ടയോ എന്നൊക്കെ ഒരു വലിയ പരിധിവരെ എനിക്ക് തീരുമാനിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അതിൻ്റെ വരവ് കുറേ നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, വൈകിക്കാൻ പറ്റും, സാധിക്കും. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹം വരുമോ, അതായത് മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ആരംഭഘട്ടങ്ങളിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ടൈപ്പ് 2 ഡയബറ്റീസ് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഭേദപ്പെടുത്തൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഭേദപ്പെടുത്തുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചുമയുള്ളപ്പോൾ അല്ലെങ്കിൽ പനി ഭേദപ്പെടുമെന്നുള്ള പനി ഇല്ലാതാകുന്ന അവസ്ഥ, അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ചുമയുള്ള ഒരു വ്യക്തിക്ക് ചുമ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നു, എത്ര നാളത്തേക്ക്? കുറേ ആഴ്ചത്തേക്ക് പിന്നെ ചുമയില്ല. അല്ലാണ്ട് ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തേക്ക് ചുമ കുറഞ്ഞെങ്കിൽ
ചുമ വിട്ടുപോയി എന്ന് നമ്മൾ പറയാറില്ല, കാരണം അതിന് ശേഷം അത് വീണ്ടും വരാറുണ്ട്. അപ്പോൾ രണ്ട് മൂന്നാഴ്ച ചുമ പൂർണ്ണമായിട്ടും വിട്ടുമാറിയെങ്കിൽ ആ ചുമ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്, ശരിയല്ലേ? അതേപോലെയാണ് പ്രമേഹത്തിൻ്റെയും ഈ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെയും കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഉദാഹരണം, ഒരു റിയൽ ലൈഫ് സീൻ നമുക്കൊന്നെടുക്കാം. ഒരു വ്യക്തി 28 അല്ലെങ്കിൽ 30 വയസ്സുകാരനായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂടുതൽ അമിതമായ മൂത്രം പോകുന്നു, അമിതമായ ദാഹം തോന്നുന്നു, അമിതമായ വിശപ്പ് തോന്നുന്നു, പക്ഷേ ശരീരം ക്ഷീണിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറയുന്നു, എടാ നീ ഒന്ന് പോയി ഷുഗർ നോക്ക്, എന്തൊക്കെയാണെങ്കിലും നിൻ്റെ അച്ഛനോ അമ്മയ്ക്കും ഉള്ളതല്ലേ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉള്ളതാണല്ലോ. ഇദ്ദേഹം അടുത്തുള്ള ലാബിൽ പോയി നോക്കുന്നു, അവിടെ ഗ്ലൂക്കോമീറ്ററിൽ അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ 380 ബ്ലഡ് ഷുഗർ കാണുന്നു, ഞെട്ടുന്നു. എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഇദ്ദേഹം ഞെട്ടുന്നു. അപ്പോൾ അടുത്തുള്ള ഡോക്ടറെ ചെന്ന് കാണുന്നു. ഡോക്ടർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBS HbA1c ചെക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 118 PPBS 400 കാണുന്നു, അല്ലെങ്കിൽ 350 കാണുന്നു, വാട്ട് എവർ. ഇദ്ദേഹം സാമാന്യം ഇത്തിരി ഒന്ന് ഉരുണ്ട ശരീരപ്രകൃതം ഉള്ള വ്യക്തിയാണ്, ഇത്തിരി തടിയുള്ള വണ്ണമുള്ള വ്യക്തിയാണ്. അച്ഛനമ്മയും രണ്ടുപേർക്കും ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു 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 99% ഉറപ്പോടെ നമ്മൾ പറയുന്നു ഇത് Type 2 ഡയബറ്റീസ് ആണെന്ന്, ശരിയല്ലേ? ഈ ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ ഈ ഡയബറ്റീസിൻ്റെ ഈ പ്രമേഹത്തിന് ഞാൻ വേരോടെ പിഴുതെടുത്ത് കളയും എന്ന് ഇദ്ദേഹം ഒരു ശപഥം അങ്ങോട്ട് എടുക്കുന്നു. 3 മാസത്തിനുള്ളിൽ, നല്ല കാര്യം, സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഉറപ്പായിട്ടും സാധിക്കും. ബഹുഭൂരിപക്ഷം പേഷ്യൻസിനും സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട, ബുദ്ധിമുട്ടാണ്, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്ന് മുതൽ ഭക്ഷണം നല്ല ബോധപൂർവം, നല്ല ബോധത്തോടെ, സുബോധത്തോടെ ഇദ്ദേഹം ഭക്ഷണം ക്രമീകരിക്കുന്നു. മുമ്പ് രാവിലെ പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം, ഉച്ചയ്ക്ക് നല്ല ഒരു കുന്ന് ചോറ് അല്ലെങ്കിൽ ബിരിയാണി, രാത്രി ഫ്രൈഡ് റൈസ് ഹോട്ടലിൽ നിന്ന് ഫ്രൈഡ് റൈസ് അതൊക്കെ വരിച്ച് വാരി കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് മുതൽ നല്ല മര്യാദയ്ക്ക്, നല്ല ബോധമുള്ള ആളെ പോലെ ഫുഡ് കഴിക്കുന്നു. ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കുന്നു, രാവിലെ നല്ല ദോശ ഇഡ്ഡലി ഒക്കെ ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. രാത്രിയിൽ അത്താഴം നേരത്തെ ആക്കുന്നു. മുമ്പ് 10-11 മണിക്കൊക്കെ അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം. ഇനി മുതൽ 8-8:30 തന്നെ അത്താഴം ലൈറ്റായിട്ട് കുറേ സലാഡ്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നല്ല അത്താഴമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അത് രാവിലെ എഴുന്നേറ്റ് വ്യായാമമൊക്കെ ചെയ്യുന്നു. 1 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് 2.5-3 kg വെയിറ്റ് കുറയ്ക്കുന്നു. എന്നിട്ട് അതുവരെ അങ്ങനെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ ഷുഗർ നോക്കുന്നു, ഷുഗർ മുമ്പത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ HbA1c നോക്കാറായിട്ടില്ല. പിന്നെയും 2 മാസം ഇദ്ദേഹം ഇതേ ചിട്ടയോടെ വളരെ അച്ചടക്കത്തോടെ ഇദ്ദേഹം വ്യായാമവും ജീവിത രീതികളിലും വൻ മാറ്റങ്ങൾ വരുത്തുന്നു. 3 മാസത്തിന് ശേഷം എന്താവാനാണ് സാധ്യത? എൻ്റെ മനസ്സ് പറയുന്ന ഇദ്ദേഹം പ്രമേഹം പൂർണ്ണമായിട്ടും വേരോടെ പിഴുതെടുത്ത് കളഞ്ഞിരിക്കും എന്നാണ് എനിക്ക് ആത്മവിശ്വാസം, എനിക്ക് ഉറപ്പുണ്ട്. ബഹുഭൂരിപക്ഷം പേഷ്യൻസിലെങ്കിലും ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ Type 2 പ്രമേഹം മാറുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആരംഭഘട്ടങ്ങളിൽ ഉറപ്പായിട്ടും മാറും. ഇനി ആരംഭഘട്ടത്തിൽ പ്രീ ഡയബറ്റീസ് അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യത്തെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അമിതവണ്ണം കാരണമൊക്കെയാണ് പ്രമേഹം വന്നതെങ്കിൽ മാറാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്, പ്രൊവൈഡഡ് യു ടേക്ക് ദ റൈറ്റ് സ്റ്റെപ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ Type 2 പ്രമേഹം മാറും. ഇനി അടുത്ത പ്രധാന ഇനം പ്രമേഹം, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഗർഭാവസ്ഥയിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്ന പ്രമേഹം, അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗി ഗർഭവതിയാവുമ്പോൾ കാണുന്ന അവസ്ഥയ്ക്കാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്? ഗർഭാവസ്ഥയിൽ ആദ്യമായി തിരിച്ചറിയുന്ന പ്രമേഹം. ഡയബറ്റീസ് ദാറ്റ് ഇസ് ഡിറ്റക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ജെസ്റ്റേഷൻ, ഡ്യൂറിങ് പ്രഗ്നൻസി, ഓർ വെൻ എ പ്രഗ്നൻറ്റ് വുമൺ ബിക്കംസ് എ ഡയബറ്റിക്, ഈസ് ഡിറ്റക്റ്റഡ് വിത്ത് ഡയബറ്റിക്സ്. ഈതർ വേ, ഏതാണെങ്കിലും ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയാം. അപ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മാറുമോ? ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മാറുമോ എന്ന ചോദ്യം കുറച്ച് പ്രശ്നമാണ്. കാരണം പല ജെസ്റ്റേഷണൽ ഡയബറ്റിക്സിലും
പ്രസവാനന്തരം പ്രമേഹം പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു സാമാന്യം നല്ല ശതമാനത്തിൽ മാറാറില്ല. കുറച്ച് നാളത്തേക്ക് കണ്ടില്ലെന്ന് തോന്നും, അത് കാണാനില്ലെന്ന് നമുക്ക് തോന്നും, പിന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിട്ട് തോന്നും. ഇൻഫാക്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രമേഹം ഒരിക്കൽ വന്നാൽ പൂർണ്ണമായിട്ട് മാറുന്നില്ല, അതിനുള്ള സാധ്യത എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴാണോ ആ എന്താ പ്രവൃത്തികൾ, പ്രമേഹം വരാതിരിക്കാനുള്ള പ്രവൃത്തികൾ നിങ്ങളെന്നാണോ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പ്രായം, പ്രായത്തിൻ്റെ ഒരു വലിയ 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 റോളുണ്ട് ഇവിടെ. പ്രായം ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും പ്രായത്തിൻ്റെ ഒരു ഇത് കാരണം, സ്വാധീനം കാരണം നമുക്ക് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഏജ് ഫാക്ടർ കാണാതെ പോകരുത്, അത് വേറൊരു ഒരു ലക്കത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, പ്രായം ചെറുതാണെങ്കിൽ, അതായത് 20കളിലും 30കളിലും, ഏറിയാലൊരു 35-40 വയസ്സ് വരെ ബഹുഭൂരിപക്ഷം പേഷ്യൻസിനും പ്രമേഹം വലിയൊരു പരിധിവരെ ആരംഭഘട്ടങ്ങളിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. ജെസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ കാര്യം, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് 3 വഴിക്ക് പോകാം. 1, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രസവാനന്തരം പൂർണ്ണമായിട്ടും മാറാം. ചിലരിൽ അത് തുടരും, ചിലരിൽ കുറച്ച് നാളത്തേക്ക് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം പൂർവാധികം ശക്തിയോടെ മടങ്ങി വരുന്ന ഒരു പ്രവണതയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മാറുമോ എന്നുള്ള ചോദ്യത്തിന് മാറില്ല എന്ന് തന്നെ വേണം പറയാൻ. മിക്കവാറും പേഷ്യൻസിൽ ഇത് മാറാറില്ല, ജെസ്റ്റേഷൻ ഡയബറ്റീസ്. അപ്പോൾ എന്താണ് ഇവിടെ ബ്രൈറ്റ് സ്പോട്ട്? പ്രമേഹം മാറുമോ എന്നുള്ള ചോദ്യത്തിൽ ഷുഗർ കൈകാര്യം ചെയ്തു, ഷുഗർ മാറില്ല, ഷുഗർ മാറാൻ പാടില്ല, ഷുഗർ മാറിയാൽ നിങ്ങൾ ഞാനും ജീവനോടെ ഇല്ല. അപ്പോൾ ആ ഒരു ചോദ്യം ഇനി നമുക്ക് മാറ്റിവെക്കാം. പ്രമേഹം മാറുമോ എന്നുള്ള ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം മാറുന്ന പ്രശ്നമില്ല, ടൈപ്പ് 2 പ്രമേഹം മാറ്റിയെടുക്കാം ആരംഭഘട്ടങ്ങളിൽ, എസ്പെഷ്യലി പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇത്തിരി വൈകി കഴിഞ്ഞാലും ചില പേഷ്യൻസിൽ മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട്, അത് പേഷ്യൻറ്റിൻ്റെ ചിട്ടയും അച്ചടക്കമൊക്കെ അനുസരിച്ചിരിക്കും. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മാറാറില്ല, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടാം, എന്നാലും നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് പ്രസവാനന്തരം പല സ്ത്രീകൾക്കും വണ്ണം കൂടി വരുന്ന ഒരു സ്ഥിതി കാണാറുണ്ട്. അപ്പോൾ വണ്ണം കൂടുതലുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ വണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളോ ആ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ, പ്രമേഹം വരുന്ന ആ സമയം നമുക്ക് നീട്ടിവെക്കാൻ സാധിക്കും. അപ്പോൾ ജെസ്റ്റേഷൻ ഡയബറ്റീസിനെ കുറിച്ചായി. പിന്നെ നാലാമത്തേത് വേറെ പല ടൈപ്സ് ഡയബറ്റീസ് നമ്മളിതിനെക്കുറിച്ച്, അതിലെ ചിലതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ലാഡാ, MODY, അങ്ങനത്തെ, പിന്നെ FCPD, അങ്ങനത്തെ പല ടൈപ്പുണ്ട്. നമ്മൾ അതിലേക്ക് ഓരോന്നിൻ്റെയും ഇതിലേക്ക് പോകുന്നില്ല. ചില ഇനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ചില ഇനങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. പൊതുവേ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഉണ്ടാകുന്ന പ്രമേഹങ്ങൾ, അതായത് ടൈപ്പ് 1, ലാഡ, ഇതൊക്കെ അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കാറില്ല. മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ മരുന്നുകളില്ലാതെ നിങ്ങൾ 3 മാസം 6 മാസം ഒക്കെ ജീവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് മാറ്റിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പോൾ ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾ മരുന്ന് കഴിക്കാതെ ഷുഗർ നോക്കിക്കഴിയുമ്പോൾ നോർമലായിട്ട് കണ്ടുവന്നിരിക്കുക. ഇപ്പോൾ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ട്, പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു പരീക്ഷണത്തിൻ്റെ പുറത്ത് നിങ്ങൾ വിചാരിച്ചു, ഓ നോക്കാം 10-15 ദിവസം മരുന്ന് കഴിക്കാതെ ഒന്ന് രക്തം പരിശോധിച്ച് നോക്കാം എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ മരുന്ന് നിർത്തുന്നു. 10-15 ദിവസത്തേക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നില്ല. 16-ാം ദിവസം നിങ്ങൾ രക്തം പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഷുഗർ നോർമലായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ പറ, നിങ്ങളുടെ പ്രമേഹം പൂർണ്ണമായിട്ട് മാറിയോ ഇല്ലയോ? ഞാൻ പറയുന്നു മാറിയിട്ടില്ല, മാറിയിട്ടില്ല. 15 ദിവസം നിങ്ങൾ മരുന്ന് കഴിക്കാതിരുന്നു കൊണ്ട് നിങ്ങളുടെ ഷുഗർ നോർമലായെങ്കിലും നിങ്ങൾ യു ഡോണ്ട് ബിക്കം എ നോൺ ഡയബറ്റിക്, പ്രമേഹരോഗി അല്ലാതെ ആവുന്നില്ല നിങ്ങൾ. നിങ്ങളപ്പോഴും പ്രമേഹരോഗി തന്നെ. എന്നാൽ 3 മാസം അതിൽ കൂടുതലോ, നിങ്ങൾ മരുന്ന് കഴിക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ ബ്ലഡ് ഷുഗേഴ്സും വേറെ പാരാമീറ്റേഴ്സും ബാക്കി എല്ലാ പരിശോധനകളും നോർമലാണെങ്കിൽ നിങ്ങൾ ഒരു നോൺ ഡയബറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ പരീക്ഷണം നല്ലതല്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുക. ഡോക്ടറോട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇതിനെക്കുറിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഷുഗർ മാറുമോ
മാറണ്ട, മാറില്ല, മാറാൻ പാടില്ല. പ്രമേഹം മാറുമോ? ടൈപ്പ് വൺ മാറില്ല, ടൈപ്പ് ടു മാറാൻ മാറ്റാൻ പറ്റും പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ. ജെസ്റ്റേഷൻ ഡയബറ്റീസ് മാറുന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പിന്നെ വേറെ പലതരത്തിലും ഓരോ തരത്തിനനുസരിച്ച് ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറില്ല. അപ്പോൾ ടൈപ്പ് ടുവിനെ കുറിച്ച് പറഞ്ഞു വന്നാൽ, വൺസ് മോർ ലെറ്റ് മീ ക്വിക്ക്ലി സമ്മറൈസ്. ടൈപ്പ് ടു ക്യാൻ ബി റിവേഴ്സ്ഡ്. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിർബന്ധമായി അത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. നന്ദി, നമസ്കാരം. Press the bell icon on the YouTube app and never miss another update.